ഇന്ന് ഞങ്ങളുടെ യാത്രയുടെ 14-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ താമസിച്ചത് ജിന്നർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ജിന്നർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഛത്രപതി ശിവജിയുടെ ജന്മനാടാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വരുമ്പോഴേക്കും ഇരുട്ടിയിരുന്നു. നല്ല സുന്ദരമായ ഗ്രാമങ്ങൾ, അതായത് ഒരുപാട് കൃഷിയുള്ള ഗ്രാമങ്ങളിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്. ചുറ്റും ഉയർന്ന മലകളാൽ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ചുറ്റും വലിയ മലകൾ, അതിൻ്റെ ഉള്ളിലായിട്ട് ഒരുപാട് കൃഷിയിടങ്ങളും വീടുകളും, പിന്നെ അത് കഴിഞ്ഞ് ഒരു നഗരം, അതാണ് ജിന്നർ. അപ്പോൾ ഞങ്ങളിന്ന് രാവിലെ ഇവിടെ ജിന്നറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഗ്രാമങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റുമോ, വയലുകളുടെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇപ്പോൾ സമയം ഏകദേശം 6:30 സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളിങ്ങനെ ഗ്രാമങ്ങളിലോട്ട് ഇറങ്ങി പോകുന്ന റോഡിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഓക്കെ എന്നാൽ. ജിന്നറിലെ സൂര്യോദയമാണ്, എങ്ങനെയുണ്ട്? തിരക്കൊന്നുമില്ലാത്ത സുന്ദരമായ റോഡാണ്. കണ്ടോ, ചുറ്റും ഉയർന്ന മലകൾ, മലകൾക്ക് നടുവിലായിട്ടുള്ള താഴ്വരയാണ്. കുറേയധികം വീടുകളുണ്ട് ഇവിടെ. പിന്നെ മൊത്തം ഇങ്ങനെ കൃഷിസ്ഥലങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഉള്ളിലോട്ട് പോകണമെന്നൊക്കെയുണ്ട്, പക്ഷേ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വേലി കെട്ടി അടച്ചാണ് വച്ചിരിക്കുന്നത്. അവിടെ മുകളിലായിട്ടൊരു ചെറിയ വീടുണ്ട്, കണ്ടോ. പിന്നെ ഇങ്ങോട്ട് പുൽമേടാണ്, മൊത്തം പുൽമേടാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുഞ്ഞു വയലുണ്ട്, കണ്ടോ. ജിന്നർ എന്ന ഗ്രാമത്തിൽ ഭയങ്കര രസകരമായ കുറേ അനുഭവങ്ങളുണ്ട്. കാരണം ഇവിടെ പൂക്കളും പലതരം ചെടികളും കാഴ്ചകൾ കണ്ട് മടുക്കും. ഫൈനലി അത്രയ്ക്കും ഉണ്ട് പൂക്കളും, പിന്നെ മഞ്ഞ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്തൊന്നും ആയിരിക്കില്ല അത്, അങ്ങ് ദൂരെ. അതിൽ കുറേ സങ്കടമുണ്ട്, കാരണം മഞ്ഞ് അങ്ങ് ദൂരെ ആയിരിക്കും. ടൗണിലൊക്കെ മഞ്ഞൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ച് ഈ ഗ്രാമങ്ങളിൽ മഞ്ഞില്ല, ടൗണിലങ്ങനെ മഞ്ഞെന്ന്. കാരണം ടൗണ് വണ്ടികളും എല്ലാം ഉള്ള ഏരിയ, ഗ്രാമത്തിൽ അങ്ങനെ വണ്ടികളും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ടൗണിൽ പുക മങ്ങി അങ്ങ് താഴെ വരെ. എനിക്ക് നമ്മൾ വരുന്ന സമയം ടൗണിൽ നല്ല മഞ്ഞായിരുന്നു, പിന്നീട് അവിടെ നിന്നും കുറച്ച് മഞ്ഞൊക്കെ പോയി. എങ്കിലും ഈ സ്ഥലം ഭയങ്കര രസമൊക്കെ തന്നെയാണ്, കാരണം ചെറിയൊരു ഗ്രാമം, അത് കഴിഞ്ഞ് പെട്ടെന്നൊരു വലിയ ടൗൺ. സിറ്റിയുടെ മുകളിലൊരു, എന്താ തെറ്റിപ്പോയി പറയുമ്പോൾ, മലയുടെ മുകളിലൊരു ടൗൺ. എന്തൊരു രസമായിരിക്കും! സൺറൈസൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മലയുടെ അവിടെ നിന്ന് കാണണമെന്ന് വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. എന്നാലും സൂപ്പർ തന്നെ. ഈ ഏരിയ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തായാലും ഈ ഏരിയ ഒക്കെ സൂപ്പർ സ്ഥലം തന്നെ. ഇനിയും കുറേ, ഇനിയും പറ്റിയ കുറേ പൂക്കൾ അടുത്ത് കാണണം. വളരെ വലിയൊരു വയലാണ് കേട്ടോ, ഒരുപാടുണ്ട്. നമ്മളിവിടെ എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും എല്ലാം സുന്ദരമായ ഫ്രെയിമുകളാണ്. ഇങ്ങോട്ട് പിന്നെ വീടുകളാണ്, ഗ്രാമം. പാലുമായിട്ടിങ്ങനെ വാഹനം കാത്തിരിക്കുന്നതാണ്, കണ്ടോ. മുന്നിലിരിക്കുന്ന ആ പാത്രം നിറയെ പാലാണ്. നമ്മളീ വരുന്ന വഴിയിൽ പല സ്ഥലത്തും നമുക്ക് ഈ കാഴ്ച കാണാം. ഒരു അരുവി ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ്. കണ്ടോ, ഇതിൻ്റെ വശത്തായിട്ടും ചെറിയൊരു വയലുണ്ട്. ഒരു കാബേജ് തോട്ടമാണ്, കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കാബേജ് ചെടികൾ വളർന്നു നിൽപ്പുണ്ട്. നല്ല പച്ച നിറം. ഇടതുവശത്തായിട്ട് കാണുന്നത് വലിയൊരു കരിമ്പൻ തോട്ടമാണ്, ഉയർന്നൊരു പ്രദേശമാണത്. പിന്നെ ആ മുന്നിലായിട്ട് കാണുന്ന മരം കണ്ടോ, അതിൽ ഒരുപാട് തൂക്കണാങ്കുരുവികളുടെ കൂടുകളുണ്ട്. ആ പക്ഷികളാണെന്ന് തോന്നുന്നു, അതിലിരുന്ന് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പം മുന്നിലായിട്ട് നല്ല പച്ച നിറത്തിൽ കാണുന്ന മൊത്തം നെല്ല് വയലുകളാണ്, ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ തട്ടുതട്ടായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. ജമന്തിപ്പാടം, പക്ഷേ പൂവുകൾ കുറവാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? വലിയൊരു പൂന്തോട്ടം കേട്ടോ, പല നിറത്തിലുള്ള പൂവുകൾ. ഈ വലിയ പൂന്തോട്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പല തരം പൂക്കളുണ്ട്, പല കളറും. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ എനിക്കിഷ്ടപ്പെട്ട റോസ്, പിന്നെ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള റോസ്, പിന്നെ
വൈറ്റ് അങ്ങനെയുള്ള കളറും പിങ്ക് അങ്ങനെയൊക്കെയുള്ള ടൈപ്പാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. സൂപ്പർ തന്നെയാണ് ഈ തോട്ടം. ഇത് ആര് ചെയ്തതെന്ന് മാത്രം അറിയൂട്ടോ, ഇത്ര എന്താ സൂപ്പറായിട്ട്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളിപ്പോൾ ജിന്നറിലെ ശിവനേരി ഫോർട്ടിലോട്ട് വന്നു. അതിൻ്റെ മെയിൻ ഗേറ്റാണിത്. ഇപ്പോൾ ശിവനേരി ഫോർട്ടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ അല്ലേ? ഛത്രപതി ശിവജി ജനിച്ച സ്ഥലമാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമതത്തിൻ്റെ ഒരു എന്താ പറയുക ശക്തി കേന്ദ്രമായിരുന്നു ശിവനേരി. ആ സ്ഥലത്തുള്ള ഒരു ഫോർട്ടാണ് ശിവനേരി ഫോർട്ട്. അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഫോർട്ട് ഒരു മിലിറ്ററി ഫോർട്ടായിരുന്നു. അപ്പോൾ മറാഠ സാമ്രാജ്യം സ്ഥാപിച്ച ശിവജി മഹാരാജാവ് അദ്ദേഹം ജനിച്ച് വളർന്ന ഒരു കോട്ടയാണ് ശിവനേരി ഫോർട്ട്. നിലവിൽ ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് താൽക്കാലിക ലിസ്റ്റിലാണ്. കാരണം ഇത് ഉൾപ്പെടുത്തുന്നത് തന്നെ മറാഠ രീതിയിലുള്ള ഫോർട്ട് അല്ലെങ്കിൽ അവരുടെ രീതിയിലുള്ള ആ ഒരു എന്താ പറയുക ശില്പ നിർമ്മാണം അല്ലെങ്കിൽ അങ്ങനെയുള്ള മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെ രീതിയിലുള്ള കോട്ട നിർമ്മാണം അങ്ങനെ ആ ഒരു ഇതിൻ്റെ പേരിൽ ഒരു താൽക്കാലിക ലിസ്റ്റിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലം. നമ്മൾ കുറച്ച് ദൂരം മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ ആണ്. ദൂരെ ഒരു ഡാം കാണാം. പിന്നെ താഴെ മൊത്തം കൃഷിസ്ഥലങ്ങളാണ്. പിന്നെ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ദൂരെ. വാതിലിൽ കണ്ടോ കുന്തമന പോലുള്ള ഒരു സംവിധാനം. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള ഒരു തന്ത്രമായിരിക്കണം. കാരണം അവർ വന്നതിൽ എന്തായാലും ഡോർ തള്ളി തുറക്കണ്ടേ. അപ്പോൾ ഇങ്ങനൊരു സംവിധാനം ഉള്ളപ്പോൾ അത് പ്രയാസമായിരിക്കും. കോട്ടയ്ക്കുള്ളിലായിട്ട് കണ്ടൊരു മരമാണ്. അതിൻ്റെ പേര് ഞാൻ വായിച്ചു തരാം. അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട്, കാക്കാക്കുട. ഇവർ കാക്കക്കൂട എന്ന് എഴുതാത്തത് ഭാഗ്യം. നല്ല ഉയരമുള്ള സ്ഥലമാണ്. അത് കാരണം എല്ലാ ഭാഗത്തും വ്യൂ പോയിൻ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവരും ഇങ്ങനെ ഉയർന്ന ഭാഗത്ത് കോട്ടകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശത്രുവിൻ്റെ നീക്കം അവർക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മൊത്തം കാണാം. ഒരുപാട് വലിയ തരത്തിലുള്ള ശില്പകല അങ്ങനെയൊന്നുമല്ല. പക്ഷേ എന്നാലും ഇവിടെ ഈ കല്ലുകളൊക്കെ അടുക്കി വച്ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതുപോലെ അതായിരിക്കണം ഇവരുടെ മറാഠ രീതിയിലുള്ള കോട്ട നിർമ്മാണം. നമ്മൾ കോട്ടയുടെ മുകളിലോട്ട് കയറി പോകുമ്പോൾ ഒരുപാട് ഗേറ്റുകളുണ്ട്. ഓരോ ഗേറ്റിനും ഓരോ പേരുകളുണ്ട്. ഗണേഷ് ഗേറ്റ്, ഹാത്തി ഗേറ്റ് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ കടന്നു വേണം നമ്മൾ മുകളിലോട്ട് പോകാൻ. അച്ഛ പറഞ്ഞ് കോട്ടയുടെ മുകളിലേക്ക് കയറണ്ട, അച്ഛ ഈ കാല് വരുന്നതായത് പറ്റില്ല അങ്ങനെ കയറാൻ. അപ്പൊ ഞാൻ പറഞ്ഞു മുകളിൽ പോയേ പറ്റൂ, അങ്ങനെ പറ്റൂ, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അച്ഛൻ നടന്നേ. കുറച്ച് ദൂരമായപ്പോ എനിക്ക് നിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ക്ഷീണിച്ചിവിടെ ഇരിക്കുന്നത്. അപ്പൊ അച്ഛ അച്ഛക്ക് ഇപ്പൊ നടക്കു, അച്ഛക്ക് നടക്കാൻ കുഴപ്പമില്ല. എന്തോന്ന് ഞാൻ വിളിച്ചോണ്ട് വന്ന് ഇതാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ അച്ഛയാണ് ക്ഷീണിക്കുന്നത് എന്റെ എനിക്ക് മുമ്പ്. ഇപ്പൊ ഞാനാണ് അച്ഛക്ക് മുമ്പ് ക്ഷീണിച്ചു തുടങ്ങിയത്. സ്റ്റെപ്പാണ് ഇവിടുത്തെ പ്രശ്നം. കാരണം നിരപ്പുള്ള സ്ഥലം ഓടി എനിക്ക് പോവാം. ഈ സ്റ്റെപ്പാവുമ്പോ കയറി ഒരു കാലെടുത്ത് പൊക്കി വെച്ച് ക്ഷീണിച്ചെന്തായാലും സൂപ്പർ. ഇത് ഇനിയും ഉണ്ട് കുറെ ദൂരം. അറിഞ്ഞൂടെ നീ എത്ര കാണുമെന്ന്. അയ്യോ ഈ സ്റ്റെപ്പ് കടന്ന് ഞാൻ പരുവായി. ഇപ്പോ ഇത്രയും ദിവസങ്ങളിൽ ഞങ്ങൾ സഞ്ചരിച്ച കുറെ മോണമെന്റ്സ് ഉണ്ട്. ഇത്രയും തിരക്കില്ലാതെ വളരെ ശാന്തമായിട്ട് നടന്ന് കാണാൻ പറ്റിയത് ഇവിടെ മാത്രമാണ്. ശിവജി എന്ന മഹാരാജ ജനിച്ച സ്ഥലമാണ് ഈ കോട്ട. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചാണ് പഠിച്ചിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞത് ഉയർന്ന ക്ലാസ്സുകളിലും പഠിപ്പിക്കും. അപ്പം ഇത് എന്ത് സംഭവിക്കുന്നത് എല്ലാം ഇതൊക്കെ ഓർമ്മ വരും. ഞാൻ ഈ കോട്ടയിൽ വന്നതും എല്ലാം എനിക്ക് ഓർമ്മ വരും. ഇവിടെ ഇരുന്നൊരു സൂപ്പർ വ്യൂ ഉണ്ട്. ഈ മലകളാണ് ശിവജിയെ കൂടുതലും സഹായിച്ചത്. ശത്രുക്കൾ വരുമ്പോൾ മലയാകുമ്പോൾ നമുക്കറിയാം, താഴ്ന്ന് ഒരു കാറ് വരുമ്പോൾ നമുക്ക് മലയുടെ മലയിൽ നിന്ന് കാണാം. അതേപോലെയാണ് ശിവജിക്കും പണ്ട് അവരുടെ ശത്രുക്കൾ വരുമ്പോൾ മേളിൽ നിന്ന് കാണാം. അമ്പെയ്യോ അവർക്ക് അന്ന് കാലത്തുള്ള തോക്കോ എന്തുകൊണ്ടും അവർക്ക് അന്ന് ചെയ്യാം. അങ്ങനെയാണ് ശിവജിയെ കൂടുതലും സഹായിച്ചിട്ടുള്ള മലകളാണ് അതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. എന്തായാലും ഇതൊക്കെ ഒരു സൂപ്പർ അനുഭവം തന്നെയാണ്. ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് നടന്നത്. എന്തായാലും സൂപ്പർ തന്നെയാണ്. കോട്ടയ്ക്കുള്ളിലെ ഒരു സ്ഥലമാണ് അംബർഖാന എന്നാണ് ഇതിൻ്റെ പേര്. ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല, ജസ്റ്റ് ആ പേര് മാത്രം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അംബർഖാനയുടെ ഉൾവശമാണ്. കരിങ്കൽ തൂണുകളാണ്, രണ്ട് വരിയിലായിട്ട് ഇങ്ങനെ കരിങ്കൽ തൂണുകൾ. മൊത്തം കരിങ്കല്ല് കൊണ്ടുള്ള നിർമ്മിതികൾ തന്നെയാണ് എല്ലാം.
നമ്മളിവിടെ ഏത് വശത്തു നിന്ന് നോക്കിയാലും മലകളുടെ ദൂരക്കാഴ്ച തന്നെയാണ്. മലകളെന്ന് പറയുമ്പോൾ സാധാ മലകളൊന്നുമല്ല, എല്ലാം പ്ലാറ്റ്യൂസ് ആണ്. കോട്ടയുടെ മുകളിലെ ഒരു നിർമ്മിതിയാണ്. ശരിക്കും ഇതൊരു കൊട്ടാരം, അത് തകർന്നു പോയതാണ്. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നില്ലേ ആ കുറച്ചൊരു ഭാഗം തകരാതെ നിൽക്കുന്ന, അപ്പോൾ ഇതിനകത്താണ് ശിവജി മഹാരാജാവ് ജനിക്കുന്നത്. ഇവിടുത്തെ മഴവെള്ള സംഭരണിയാണ്, ഇതും ശരിക്കും പണ്ടേ ഉള്ളതാണ്, അതായത് രാജഭരണകാലത്ത് നിർമ്മിച്ചതാണ്. ഇതിനകത്തൊരു വ്യൂ പോയിൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇതിനെ വ്യൂ പോയിൻ്റ് എന്ന് പറയുമെങ്കിലും രാജാവ് അന്നത്തെ കാലത്ത് ശത്രുക്കളെ നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഈ കാഴ്ച കാണുന്നത്. കണ്ട ഇവിടുത്തെ ഈ താഴ്വര, അതുപോലെ ദൂരെയുള്ള മലകൾ എല്ലാം കാണാം. വളരെ വലിയൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ശിവജി മഹാരാജാവിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഉയർന്ന ഈ പ്രദേശങ്ങൾ. അതായത് ശത്രുവിൻ്റെ നീക്കം എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഞങ്ങൾ ശരിക്കും വിചാരിച്ചത് വളരെ പെട്ടെന്ന് തന്നെ കോട്ടയുടെ മുകളിലെത്താമെന്നായിരുന്നു, പക്ഷേ ഒരുപാടുണ്ട് നടക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത് ഏറ്റവും അവസാനത്തെ ഭാഗമാണെന്ന് തോന്നുന്നു. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ അധികം വെള്ളമൊന്നുമില്ലായിരുന്നു, കാരണം ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, അത് രാവിലെയാണ്. അപ്പോൾ അത് കാരണം ഞങ്ങൾ വിചാരിച്ചത് വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നാണ്. പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ വന്നു, നല്ല ചൂടായി, അത് കാരണം നല്ല ടയേർഡായി. എനിക്കാണെങ്കിൽ പിന്നെ കാലുവേദനയുണ്ട്. പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് അവൻ ഇത്രയും ടയേർഡായെന്ന് എന്നോട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇത്രയും ദിവസം നമ്മൾ വലിയ മലകളൊന്നും കയറിയില്ലല്ലോ, അതുകൊണ്ടായിരിക്കണം. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തെത്തി. ഇവിടെ ഒരു മിനാരമാണ്, കണ്ടോ, ഒരുപാട് ചിത്രശലഭങ്ങളും പൂക്കളും ഒക്കെ ഉള്ളൊരു സ്ഥലം. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ കയറിയത് മുതൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചത് മലമ്പ്രദേശങ്ങളിൽ കൂടെയാണ്, അതായത് ഗട്ട് റോഡുകളിൽ കൂടെയാണ്. അവിടുത്തെ ഉയർന്ന മലകളുടെ മുകളിലൊക്കെ ഒരുപാട് കോട്ടകളുണ്ട്. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് പല കോട്ടകളിലോട്ടും പോകുന്ന സൈൻ ബോർഡുകളൊക്കെ കണ്ടു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മലമുകളിൽ കയറി പിന്നെയും വീണ്ടും ബൈക്ക് ഓടിച്ച് യാത്ര ചെയ്ത് പോകുക അതൊന്നും പറ്റാത്ത കാര്യമാണ്. അപ്പോൾ പക്ഷേ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളൊരു സ്ഥലത്തെത്തി. ശിവനേരി എന്ന് പറയുന്ന സ്ഥലമാണ്, ഇന്നലെ താമസിച്ചിരുന്ന ജിന്നറിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം. അപ്പോൾ ഇവിടെ ഒരു കോട്ടയുണ്ട് മലമുകളിൽ, അവിടെയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ കോട്ടയുടെ പ്രത്യേകത ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ശിവജി മഹാരാജാവ് ജനിച്ചു വളർന്ന സ്ഥലമാണ്. എനിക്ക് ചരിത്രം ഒരുപാടൊന്നും അറിയില്ല, പക്ഷേ ഈ മറാഠ സാമ്രാജ്യം സ്ഥാപിച്ചത് ശിവജിയാണെന്ന് അറിയാം, കാരണം സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ മഹാനാണ്, കാരണം എൻ്റെ കാഴ്ചപ്പാടാണ്, കാരണം എനിക്ക് എൻ്റെ കാര്യം പോലും നോക്കാൻ പറ്റുന്നില്ല. പക്ഷേ ആ ഒരു മനുഷ്യന് ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കാൻ പറ്റി. അദ്ദേഹം ജനിച്ചു വളർന്ന സ്ഥലത്താണ് ഞാനും മോനും ഇപ്പം നിൽക്കുന്നത്. ആ ഒരു ഫീൽ, അതായത് ഇപ്പോൾ ചിന്തിച്ചില്ല എങ്കിലൊന്നുമില്ല, പക്ഷേ നമ്മളാ രാജാവിനെക്കുറിച്ചും അദ്ദേഹം സ്ഥാപിച്ച ആ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു ഫീലുണ്ട്. ശരിക്കും അതിവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കാൻ വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഞങ്ങൾ ഒരിക്കലും ഈ യാത്രയിൽ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിച്ചേരുമെന്ന് വിചാരിച്ചില്ല. കാരണം ശിവജി മഹാരാജാവിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ജനിച്ചത് ഇങ്ങനൊരു സ്ഥലത്താണെന്നോ ഒന്നും അങ്ങനെ അതിനെക്കുറിച്ച് ഒരു അറിവ് പോലും ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും അതിനെക്കുറിച്ച് വായിച്ചിട്ട് പോലുമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങളിനി ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന കുറച്ച് സമയമെടുക്കും, കാരണം കുറച്ചധികം കയറിയാണ് ഞങ്ങൾ മുകളിലെത്തിയത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര പിന്നെയും മുന്നോട്ട് തുടരുന്നു. ആകെ ക്ഷീണിച്ച്, ഭയങ്കര ചൂടാണ് ഇവിടെ. ഇന്നലെ യാത്ര ചെയ്തിട്ട് ഇത്രയ്ക്കും ചൂടില്ല, ഭയങ്കര തണുപ്പായിരുന്നു. ഇപ്പോൾ ഒന്ന് തണുപ്പ് കിട്ടിയാൽ മതി. ഇന്നലെ തണുപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ അത് വെയിലടിച്ചിരുന്നെങ്കിൽ. ഇപ്പോൾ വെയിൽ വന്നപ്പോൾ ഞാൻ വിചാരിക്കുന്നു ദൈവം സൂര്യ അങ്ങനെയെങ്കിലും പോയിരുന്നെങ്കിൽ എവിടെയെങ്കിലും. എന്ന് വെച്ചാൽ അത്രയ്ക്കും ചൂടാണ്. കുറേ ദൂരം NH-61 കൂടെ തപ്പി ഒരു ആൽമരത്തിൻ്റെ സൈഡിൽ നിൽക്കുന്നു. ഇനി കുറച്ച് സമയം കഴിഞ്ഞ് പോകണം, കാരണം അത്രയ്ക്കും ചൂട്. ഞാൻ എങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഇപ്പം പിടിച്ചിരിക്കുന്നത്, കാരണം അത്രയ്ക്കും ചൂട്. ഇപ്പോൾ എന്തായാലും ഭയങ്കര ചൂട് തന്നെ, എത്ര വെള്ളം കുടിച്ചിട്ട് ദാഹം തീരുന്നില്ല. കർജുലാരിയ അങ്ങനൊരു സ്ഥലമാണ്, NH-61 ആണ്. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്, കാരണം ഭയങ്കര ചൂട്. അപ്പം ഇവിടെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്, എല്ലാം സ്ഥലത്തും കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എല്ലാം ഇങ്ങനെ കരിഞ്ഞു കിടക്കുകയാണ്. ഉള്ളി, തക്കാളി, നെൽവയലുകളെല്ലാം. പിന്നെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഒരുപാട് പശുക്കളും ആടുകളും ഒക്കെ. അപ്പം നമ്മൾ വശങ്ങളിലായിട്ട് കാണുന്നില്ലേ മലകളിൽ, ഇവിടെയൊക്കെ ഒരുപാട് പശുക്കളും ആടുകളും ഒക്കെ മേഞ്ഞു കിടപ്പുണ്ട്. കാരണം പുൽമേടാണ്, മരങ്ങൾ കുറവാണ്. ഞങ്ങൾ ഒരുപാട് സമയം സഞ്ചരിച്ചാണ് ഒരു തണലുള്ള സ്ഥലം കണ്ടെത്തി ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നത്. കുറേ സമയം ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്നില്ല. വലിയൊരു ഉള്ളിപ്പാടമാണ്, വെള്ളമില്ലാതെ കണ്ടോ ഇങ്ങനെ വരണ്ട് കിടപ്പുണ്ട്. ഇതിൻ്റെ ആ ഭാഗത്തായിട്ട് ചോളമാണ്, അതും ശരിക്കും ഇലകളൊക്കെ മഞ്ഞയായി തുടങ്ങി.
ഞങ്ങള് ഇന്നലെ മുതൽ അതായത് ആ ഗട്ടർ റോഡിൽ കൂടെ വന്നപ്പോൾ തൊട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. കുതിരയോടൊപ്പം കുറേ ആൾക്കാർ കുതിരയിൽ കുറച്ച് ഇങ്ങനെ ബാസ്ക്കറ്റുകൾ കെട്ടി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ പിന്നെയും ഇങ്ങനെ ആടുകളെ മേച്ച് ഒരു അതായത് ഒരു കൂട്ടം ആടുകളെ മേച്ച് കുറച്ച് ആൾക്കാർ. അപ്പോൾ ശരിക്കും പല പ്രാവശ്യം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല, ഇന്നാണതിന് അവസരം കിട്ടുന്നത്. അപ്പോൾ ശരിക്കും അത് ഞങ്ങൾക്ക് മനസ്സിലായത് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. കാരണം ഞങ്ങൾ പല സ്ഥലത്ത് വരെ കണ്ടിട്ടുണ്ട് ഇവരിങ്ങനെ ടെൻ്റ് അടിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇന്ന് ശരിക്കും സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവരാ കുതിരപ്പുറത്ത് വെച്ചിരിക്കുന്നത് അവരുടെ ടെൻറ്റ്, വീട്ടു സാധനങ്ങൾ, ആ ബാസ്ക്കറ്റിൽ അവരുടെ കോഴികൾ, അതേപോലെ പ്രസവിച്ചിട്ട് കുഞ്ഞാടുകളുണ്ടല്ലോ നടക്കാൻ പറ്റാത്ത, അപ്പോൾ ആ ആടുകൾ അവരൊക്കെയാണ് ആ ബാസ്ക്കറ്റിൽ അവർ വെച്ചിരിക്കുന്നത്. അപ്പം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് മുന്നിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അവർ മുന്നിൽ പോയിട്ട് ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഇങ്ങനെ ടെൻറ്റൊക്കെ സ്ഥാപിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ആ അവർ ആ ഫുഡൊക്കെ റെഡിയാകുമ്പോൾ പുറകെ നിന്ന് അവർ ആടിനെ മേച്ച് അവിടെ എത്തും. ശരിക്കും നമ്മൾ സഞ്ചാരികളെന്ന് പറയും, ശരിക്കും അവരാ സഞ്ചാരികൾ. നല്ല രീതിയിൽ പാക്കിംഗ് ഒക്കെ നടത്തി വളരെ പ്ലാൻഡായിട്ട് എത്തുന്ന സ്ഥലങ്ങളിൽ താമസിച്ച് എന്തു സുന്ദരമായ ജീവിതമല്ലേ നമ്മളിങ്ങനെ സഞ്ചരിച്ചിട്ട് നമ്മൾ വലിയ സഞ്ചാരികളെന്ന് പറയും. എനിക്ക് ഞാൻ ഒരിക്കലും പറയില്ല, ഇവരെ കണ്ടിട്ട് ഇവരുടെ ജീവിതം കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇവരാ സൂപ്പർ സഞ്ചാരികൾ അല്ലേ. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ഇവരാണ് സൂപ്പർ സഞ്ചാരികളെന്ന് അല്ലേ? എത്തുന്ന സ്ഥലങ്ങളിൽ താമസിക്കുക, അവിടുത്തെ രീതിയിൽ ജീവിക്കുക, സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യുക, കുടുംബമായിട്ട് ജീവിക്കുക, വീണ്ടും മുന്നോട്ട് പോവുക. പിന്നെ അവരുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം അതൊന്നും അറിയില്ല കേട്ടോ, ചിലപ്പോൾ അങ്ങനെയൊന്നും അവർക്കില്ലായിരിക്കും, അവർ തലമുറകളായിട്ട് ഇങ്ങനെയായിരിക്കും. എന്തായാലും അതൊരു നല്ല കാഴ്ചയാണ് കേട്ടോ ഇവരിങ്ങനെ വരുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അഹമ്മദ് നഗർ എന്തോ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അഹമ്മദ് നഗറിലെ ചായ കുടിക്കാൻ കയറിയ ഒരു കടയിലെ, അപ്പോൾ അയാൾ ഈ നമ്മൾ യാത്രയുടെ കാര്യമൊക്കെ ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നെക്സ്റ്റ് സ്ഥലം എവിടെയാണ്. അപ്പോൾ ഒരു നല്ല ആളായിരുന്നു അയാൾ. നമ്മൾ പൈസ കൊടുത്ത് രണ്ട് ചായ കുടിച്ചതിൻ്റെ പൈസ കൊടുക്കാൻ നിന്നപ്പോൾ അയാൾ പറയും വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞു. ഇത്രയും ഈ എത്ര 14 ദിവസത്തിന് ശേഷം ഏറ്റവും നല്ല ആളെ ഇന്നാണ്, ഇത്രയും നല്ല ആള്. എന്ന് വെച്ചാൽ അയാൾ പൈസ പോലും വേണ്ട എന്ന് പറഞ്ഞു. അയാൾ ടാറ്റയൊക്കെ കാണിച്ചു, എനിക്ക് നല്ല സന്തോഷമായി. ഇതൊരു വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരാൾ നമ്മളെ ഒരിതാണ്, നല്ല ഒരാൾ തന്നെയായിരുന്നു അഹമ്മദ് നഗർ. ആ സ്ഥലം ഇനി എപ്പോഴും ഞാൻ ഒരിക്കലും ആ സ്ഥലം ഇനി മറക്കില്ല. നല്ലൊരു കടയുമായിരുന്നു, എല്ലാം സൂപ്പർ തന്നെയാണ് ഈ അനുഭവം. ജീവിതത്തിലെ 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു മീൻ കഴിക്കുന്നത്. അപ്പോൾ ഒരു കടയിൽ നിന്ന് മീൻ കഴിച്ചു. അപ്പോൾ അവിടെ റൈസും പിന്നെ ചപ്പാത്തിയും അത് ഓർഡർ ചെയ്തു. അപ്പോൾ മീൻ എനിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കടലിലെ മീനല്ല, പുഴയിലെ മീൻ. അതും എനിക്കവരെ കഴിക്കാൻ പറ്റിയില്ല, കാരണം മുള്ളാണ്, ഏത് മീനെന്ന് മനസ്സിലായി, നല്ല മുള്ള്. പക്ഷെ നല്ല രുചിയുണ്ട്, എൻ്റെ ചത ഫ്ലഷൊക്കെ നല്ല രുചിയായിരുന്നു. അപ്പോൾ കുറേ നാളായി ഒരു മീൻ കഴിച്ചിട്ട് ചോറൊക്കെ കഴിക്കാൻ മനസ്സിൽ കൊതി തോന്നിയിരുന്ന ദിവസം ചോറെന്ന് വെച്ചാൽ കുറച്ചേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇത്ര ഒരു പാത്രത്തിൽ ചോറ് കിട്ടും. അവർ റൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് റൈസ് ഒരു പാത്രം നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണം, അങ്ങനെയല്ല, റൈസ് കുറച്ച് കൊണ്ടുവരും. ചപ്പാത്തി എനിക്ക് നട്ടിക്ക് പോകുന്നത് അങ്ങനെയാണ് കൊണ്ടുവന്നത്. മീൻ കറിയും മീൻ പൊരിച്ചതും, ഞാൻ മീൻ പൊരിച്ചതേ കഴിക്കും, എനിക്ക് കറി പണ്ടേ ഇഷ്ടമല്ല. സലാഡൊക്കെ ഭയങ്കര മധുരം, എന്തൊരു തൈര് എന്ന് പറയില്ല, അത് വേറെ ദിവസം അത്രയ്ക്ക് രുചിയായിരുന്നു. പക്ഷേ പൈസ കുറച്ചുണ്ട്, 300 റുപ്പീസായി. ഈ 200 എന്ന് പറയും, പിന്നെ ചപ്പാത്തി എല്ലാം കൂടെയാണ് 300 ആയത്. സൂപ്പർ തന്നെ ഫുഡ്. പിന്നെ വിലയാണ് എല്ലാത്തിലും പ്രശ്നം. ഇനിയും കഴിക്കണമെന്ന് തോന്നി, കാരണം മീൻ നല്ല രുചിയായിരുന്നു. പിന്നെ മുള്ള്, അത്രയേ ഉള്ളൂ പ്രശ്നം. ഞങ്ങളിപ്പോൾ അഹമ്മദ് നഗർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 km ആയി. സമയം ഇപ്പോൾ 5:40 ആവാറായി. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് ദൂരം മുന്നോട്ട് പോകുന്നില്ല, കാരണം എല്ലോറോ കേവ്സിലോട്ട് ഇനിയും ഒരു 100 km ഉണ്ട് സഞ്ചരിക്കാൻ വേണ്ടി. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2-2.5 മണിക്കൂറാണ്. അവിടെ പോയിട്ടും കാര്യമില്ല, കാരണം രാത്രിയാവാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇനി മുന്നിൽ ഏത് ടൗണാണോ കാണുന്നത് അവിടെ റൂം എടുക്കും. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ തിരക്കുള്ള റോഡുകളിൽ കൂടെയും അതേപോലെ വളരെ മോശം റോഡുകൾ, അതായത് ചില സ്ഥലത്ത് റോഡില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ആയിരുന്നു ഞങ്ങൾ ഇന്ന് സഞ്ചരിച്ചത്. പിന്നെ ഞങ്ങൾ പതുക്കെ പോകുന്നത് കാരണം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സഞ്ചരിച്ച് വരും. പിന്നെ ഒരു 3-4 ഗട്ടർ റോഡുകളിൽ കൂടെ സഞ്ചരിച്ചു. അപ്പോൾ ഇന്നലെയും മെനഞ്ഞാൽ നോക്കുക, അത് തന്നെയാണ് വീഡിയോ, അത് കാരണം ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തില്ല. പിന്നെ ഇത് വളരെ ഉയരമുള്ള ഗട്ടുകളല്ല, എന്നാലും ഗട്ടർ റോഡുകളാണ്, ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പക്ഷേ അവിടെയൊന്നും വെള്ളമില്ല. പിന്നെ ഇന്ന് ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ വന്ന സ്ഥലമെല്ലാം ചെറിയ ചെറിയ ടൗണുകളായിരുന്നു, അതായത് ഒറ്റപ്പെട്ട പ്രദേശം അങ്ങനെയില്ല. പിന്നെ നമ്മൾ ഇന്നലെയും മെനഞ്ഞാൽ നോക്കുക കരിമ്പ് കൃഷിയാണ് കണ്ടതെങ്കിൽ ഇന്ന് മൊത്തം ഉള്ളിയുടെ പാടങ്ങളാണ്. അതിലും കൂടുതലും വരൾച്ച, അതായത് വെള്ളമില്ലാത്തത് കാരണം വരണ്ട് കിടക്കുന്ന പാടങ്ങൾ, അല്ലാതെ പുതിയതായിട്ട് വേറെ ഗ്രാമക്കാഴ്ചകളൊന്നുമില്ല. പിന്നെ കാലികൾ, അത് നമ്മൾ ദിവസങ്ങളായിട്ട് കാണുന്നതാണ്, പശുക്കളും ആടുകളൊക്കെ. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് ഇന്ന് ഞങ്ങൾ വരുന്ന വഴിയിൽ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് തൊട്ട് മുന്നിൽ എവിടെയെങ്കിലും
റൂം എടുത്ത് അവിടെ ആയിരിക്കും രാത്രി സ്റ്റേ. നാളെ രാവിലെ എല്ലോറ കേവ്സ് ലക്ഷ്യമാക്കി യാത്ര തുടരും. അപ്പോൾ നാളെ രാവിലെ വീണ്ടും കാണാം. ബൈ ബൈ.